തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം അങ്ങനെ ചൂടുപിടിച്ച് ഈ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും ആദ്യം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് ഒന്നോ രണ്ടോ ഘട്ടം ഇപ്പോൾ പൂർത്തിയായി. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ്. അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും അതോടൊപ്പം തന്നെ താഴെത്തുള്ള മേഖലാ മണ്ഡലം കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിക്കുകയാണ്. ആളുകൾ ഇപ്പോൾ ജനകീയ പങ്കാളിത്തം കൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നമ്മളുടെ കൺവെൻഷനുകളിലുണ്ടാകുന്നത്. പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ഇടുക്കിയിൽ നടത്തുമ്പോൾ ഇടുക്കിയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഏറ്റവും വലിയ ഒരു പാർലമെൻറ്റ് മണ്ഡലം ഇലക്ഷൻ കൺവെൻഷനായി ഇടുക്കി മാറിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് തൊടുപുഴയിൽ ഇന്നലെ മണ്ഡലം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൂന്നാറിലും ഉടുമ്പൻചോലയിലും പീരിമേട്ടിലും നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കാണുകയാണല്ലോ എത്ര വലിയ ആൾക്കൂട്ടമാണ് ഈ പരിപാടികളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ഇടുക്കിയിലെ ജനങ്ങളാകെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ പരിഗണനകൾക്കും അതീതമായി നെഞ്ചോട് ചേർക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ മനസ്സ് പൂർണ്ണമായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡീൻ കുര്യാക്കോസിൻ്റെയും അതുപോലെ തന്നെ ജോയിസ് ജോർജ് MP ആയിരുന്ന കാലഘട്ടത്തിലെ താരതമ്യം ചെയ്തുകൊണ്ട് ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഒപ്പം തന്നെ 2014 ആ കാലഘട്ടം, അതായത് അങ്ങ് MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പണം പൂർണ്ണമായി ചെലവഴിച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഡീൻ കുര്യാക്കോസ് ഉന്നയിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ മിസ്റ്റർ അരുൺകുമാർ പങ്കെടുത്ത ഒരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ. പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ 5 വർഷക്കാലം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് 5 കോടി രൂപ, 25 കോടി രൂപയാണ്. പാർലമെൻറ്റിൻ്റെ MP ലാഡ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ആര് പരിശോധിച്ചാലും 25,32,80,000 രൂപ, അതായത് 25.328 കോടി രൂപ ജോയിസ് ജോർജിൻ്റെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൈസ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മുൻകാല MPമാരുടെ കാലത്തുണ്ടായിരുന്ന ക്യാരി ഫോർവേഡ് ഒരു 2 കോടി രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പദ്ധതിയും AS കൊടുത്തു. ഏതാണ്ട് മൊത്തം 36,36,00,000 രൂപയുടെ പ്രോജക്ട്സാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിനകത്ത് AS പൂർണ്ണമായും മുഴുവൻ പണത്തിനും കൊടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് 13 പദ്ധതികൾ 2019 ശേഷം AS കൊടുത്തു, റദ്ദാക്കി. അപ്പോൾ നമ്മളുടെ കോവിലൂർ പഞ്ചായത്തിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ ദിന്തികൾ ST കോളനിയിലെ കുടിവെള്ള പദ്ധതിയുടെ 30 ലക്ഷം രൂപയുടെ പദ്ധതി, വാഴക്കുളം മൂവാറ്റുപുഴ വാഴക്കുളം മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ വാഴക്കുളം ത്തെ ബസ് ഷെൽട്ടറിന് വെച്ചിരുന്ന 10 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള 13 പദ്ധതികൾ ഈ 2019 ശേഷം റദ്ദാക്കി. അപ്പോൾ പിന്നീട് ഒരു MP ലാഡ്സിൻ്റെ തുടർ പ്രവർത്തനം പിന്നീട് വരുന്ന MPമാരാണ് ചെയ്യുന്നത്. ആ 13 പദ്ധതികൾ എന്ത് കാരണത്താൽ എങ്ങനെ റദ്ദാക്കപ്പെട്ടു എന്ന് പറയേണ്ടതാരാ പിന്നീട് വരുന്ന പാർലമെൻറ്റ് അംഗമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം തന്നെ പറയുന്നു വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന്. പക്ഷേ ഇത്രയും അടിസ്ഥാനരഹിതമായ തെറ്റായ വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ, അത് ആർക്കും കള്ളം പറയാൻ പറ്റാത്ത ഒന്നാണ്, അത് എല്ലാവർക്കും അവൈലബിൾ ആണ്, നിങ്ങൾ പരിശോധിച്ചാൽ മതി, എന്നിട്ട് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്ത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ ഡീൻ കുര്യാക്കോസ് തയ്യാറായിട്ടില്ല എന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീൻ കുര്യാക്കോസ് പറയുന്നത് പാർലമെൻറ്റ് രേഖകളിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്തതിൻ്റെ രേഖകളുണ്ടെന്നാണ്. അല്ല, എനിക്ക് പാർലമെൻറ്റ് രേഖകളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ആണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഇവിടെ പൊതുവെ മാധ്യമങ്ങൾ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുവായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ്, കേരളത്തിൽ നിന്ന് ഉള്ള 20 MPമാരിൽ 19 പേർ ആ പൗരത്വ ഭേദഗതി ബില്ല് വോട്ടിടുന്ന ഘട്ടത്തിൽ അതിനെതിരായി വോട്ട് ചെയ്തില്ല, ഒരേ ഒരാൾ മാത്രം ആരിഫ് മാത്രമാണ് വോട്ട് ചെയ്യപ്പെട്ടതെന്നാണ്. അത് കേരളത്തിൽ പൊതുവായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യമാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, ആ കാര്യമാണ് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതല്ല, ഞാൻ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ പറഞ്ഞതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ വസ്തുതകൾ ജനങ്ങളോട് പറയേണ്ടതും അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതും ഈ പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ബൈറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പൊതുമണ്ഡലത്തിലുള്ളൊരു കാര്യമാണ്, അത് പറഞ്ഞിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് വ്യക്തത അദ്ദേഹമാണ് വരുത്തേണ്ടത്. എന്താണെങ്കിലും ഒരു പാർലമെൻറ്റ് അംഗം ഒരു ബില്ലിൽ ഒപ്പിട്ടു എന്ന് തെളിയിക്കുന്നതിന് രേഖകളുമായി ഇറങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒട്ടും അഭികാമ്യമല്ല. അപ്പം തന്നെ ഈ പ്രധാനമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന 2 കാലഘട്ടങ്ങളിലെ
വികസന പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യുന്ന പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വന്യജീവി വിഷയം തന്നെയാണ്. അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഒരു ഉറപ്പ് നൽകുന്നത്. അല്ല, വന്യജീവി വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് ഇന്നിപ്പോൾ ഞങ്ങളുടെ പാർലമെൻ്റ് അല്ല നിയോജകമണ്ഡലം കൺവെൻഷനുകളുൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്, മാധ്യമങ്ങളോടും വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യമായ പദ്ധതിയാണത്. അത് ഒന്ന്, അതിനകത്ത് ഉള്ള ഈ വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഒരു ശാസ്ത്രീയമായ സമീപനം ഉണ്ടാവണം. ആ ശാസ്ത്രീയമായ സമീപനത്തിൻ്റെ ഭാഗമായി ലോകത്താകമാനം അംഗീകരിച്ചിട്ടുള്ള, അതായത് ഈ കൺസർവേഷൻ പ്രൊട്ടക്ഷൻ എന്നത് കൺസർവേഷനായി പിന്നീട് മാറുകയും കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്നുള്ള സങ്കല്പത്തിലേക്ക് പിന്നീടെത്തുകയും ഇപ്പോൾ ഏറ്റവും അവസാനം സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന നിലയിലേക്ക് ലോകമാകമാനം എത്തിച്ചേരുകയാണ്. എന്ന് പറഞ്ഞാൽ വന്യജീവികളുടെ സുസ്ഥിരമായ മാനേജ്മെൻറ്റ്, അതിനെ ഐ പി ബി എൻ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യു എൻ ഏജൻസികളാണത് പറയുന്നത്. അവരതിനെ പിന്നീട് വ്യാഖ്യാനിക്കുന്നത് കിൽ ടു കൺസേർവ് എന്നാണ്, കൊല്ലുന്ന സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ വൈരുദ്ധ്യമാണ്, സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കൊല്ലുമെന്ന്. പക്ഷേ വന്യജീവികളുടെ എണ്ണം വല്ലാണ്ട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, അത് ഒരു ജീവിയല്ല, പ്രേയും പ്രെഡേറ്ററും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്ന തരത്തിലേക്കുള്ള കൃത്യമായ ഒരു ഇടപെടൽ വേണം. വളരെ ഒത്തിരി സമയമെടുത്ത് വിശദീകരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അതിനെ സംബന്ധിച്ചുണ്ടാവണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം പൂർണ്ണമായും സമഗ്രമായും നമ്മൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ആ തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുണ്ടാവണം. അതിൻ്റെ പ്രവർത്തനം പാർലമെൻറ്റിനകത്തും പുറത്തും പൊതുസമൂഹത്തിലും ഒക്കെ നമ്മൾ നടത്തും. മറ്റൊന്ന്, ഇവിടെ ഇടുക്കി ജില്ലയിൽ ഈ വിഷയം പരിഹരിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിയമം ഭേദഗതി ചെയ്യുന്നിടം വരെ ആളുകളെല്ലാം മരിച്ചോട്ടെ എന്നല്ല നമ്മൾ പറയുക. ഇപ്പോൾ ഇവിടെ പദ്ധതികൾ നടക്കുന്നുണ്ട്, പഞ്ചായത്തുകളുടെ പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായിട്ട് കുറേ പദ്ധതികളുണ്ട്. വനം വകുപ്പിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്, റീബിൽഡ് കേരളയിൽ ചില പദ്ധതികൾ നടക്കുന്നുണ്ട്, മറ്റു ചില പദ്ധതികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികളെല്ലാം നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇത് പ്രായോഗിക തലത്തിലൊരു ഏകോപനമില്ല. ഇപ്പോൾ പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വിവിധ വകുപ്പുകൾ, ഇപ്പോൾ എല്ലാ വകുപ്പുകളും നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായും ഏകോപിപ്പിച്ച് കൺവേർജ് ചെയ്തുകൊണ്ട് ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശത്തെയും സമഗ്രമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അതിന് എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉണ്ടാവും. അതിനകത്ത് ഈ പറയുന്ന വിവിധ വകുപ്പുകൾ ഇപ്പോൾ ചെലവഴിക്കുന്ന പണത്തിൻ്റെ അപര്യാപ്തത അതുകൊണ്ട് തീരില്ല, അതിനപ്പുറത്തേക്ക് പണമുണ്ടാക്കാൻ CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാധ്യമായ നബാർഡിൻ്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ ഫണ്ടുകളും നമ്മൾ ടാപ്പ് ചെയ്യും. അതോ അതിനകത്ത് ബ്രിഡ്ജിങ്, ഇതിനെ ഈ പദ്ധതികൾ തമ്മിൽ ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് പണം വേണ്ടി വന്നാൽ അത് MB ലാഡ്സിൻ്റെ ഏറ്റവും കുറഞ്ഞത് 30% ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കും. എന്നിട്ട് ഇതിൻ്റെ സമഗ്രമായ ഏകോപനം നമ്മൾ ഏറ്റെടുക്കും. പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മോണിറ്ററിങ്ങും ഏകോപനവും നടത്തിക്കൊണ്ട് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കും. ഇതൊരു മാതൃകാ പദ്ധതിയായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. മുഴുവൻ ജനങ്ങളെയും മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുള്ളൊരു പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സമഗ്രമായ ആ പദ്ധതി രേഖ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ പദ്ധതി അതിവിടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയാൽ ഈ പ്രതിസന്ധി നേരിടുന്ന മുഴുവൻ പ്രദേശത്തുള്ളൊരു മാതൃകാ പദ്ധതിയായി അത് മാറും. ആ പദ്ധതി കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇന്ത്യയിലാകമാനം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു പദ്ധതിയാക്കി നമ്മൾ ആ പദ്ധതിയെ വിഭാവനം ചെയ്യും, അത് നടപ്പിലാക്കും. ഇത് ഞാൻ ഇടുക്കിക്കാർ കൊടുക്കുന്ന വാക്കാണ്. 2014 മുതൽ 2019 വരെ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനം കണ്ടും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കാര്യം നടത്തുന്നതിന് ഞാൻ ആ രീതിയിലേക്ക് ഇറങ്ങി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണെന്ന് ഇടുക്കിക്കാർക്ക് ബോധ്യമുണ്ട്. എന്തായാലും അത്തരത്തിലാണ് ഒരു ഭാഗത്ത് UDF വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഈ പറയപ്പെടുന്ന വന്യജീവി ആക്രമണവും പ്രതിരോധവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ, ഇല്ലെങ്കിൽ സമഗ്രമായ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.